സർക്കാർ സ്ഥാപനമായ കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡ് പുറത്തിറക്കിയ നീം ജി ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങിയ ഉപഭോക്താക്കൾ ദുരിതത്തിൽ. സ്പെയർ പാർട്സുകളും സർവീസുകളും കിട്ടാറായതോടെ ഓട്ടോറിക്ഷകൾ ഭൂരിഭാഗവും കട്ടപ്പുറത്തായി. സർവീസ് സ്റ്റേഷനുകളും ഷോറൂമുകളും പ്രവർത്തനം അവസാനിപ്പിച്ചതും ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയായി. ഇതുവരെ ഞങ്ങൾ ഇത് ലോൺ ആക്കിയതാ. 450,000 റുപ്യാണ് ഒരു വാങ്ങിയത്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയില്ല സാർ. കേരളത്തിന്റെ സ്വന്തം ഇലക്ട്രിക് ഓട്ടോറിക്ഷ എന്ന ലേബലിലാണ് വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനം കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് ഇ ഓട്ടോ നിർമ്മിച്ച് നിരത്തിലിറക്കിയത്. വലിയ പ്രതീക്ഷകളോടെ സ്വന്തമാക്കിയ നീംജി ഇലക്ട്രിക് ഓട്ടോ ഉടമകളെല്ലാം നിരാശരാണിപ്പോൾ. സർവീസ് സെന്ററോ മറ്റ് സംഭവങ്ങളോ ഇല്ല. എല്ലാ സർവീസ് സെന്ററുകളും പൂട്ടി താക്കോലെല്ലാവരും പോയി. ഇപ്പോൾ കേരള MD ശശി എന്ന് പറഞ്ഞ ആളെ നമ്മൾ വിളിക്കും, രാഹുൽ എന്നാളെ വിളിക്കും, ആരെ വിളിച്ചാലും മൂന്ന് മണിക്കൂർ 55 മിനിറ്റ് കൊണ്ട് ബാറ്ററി പൂർണ്ണമായും ചാർജ് ചെയ്യാം. ഒരു തവണ പൂർണ്ണമായും ചാർജ് ചെയ്താൽ 100 കിലോമീറ്റർ സഞ്ചരിക്കാം. 1 കിലോമീറ്റർ പിന്നിടാൻ 50 പൈസ മാത്രമാണ് ചെലവ് എന്നിവയെല്ലാമായിരുന്നു നിർമ്മാതാക്കളുടെ അവകാശവാദം. എന്നാൽ യാഥാർത്ഥ്യം നേരെ മറിച്ചായിരുന്നു. എവിടെയാണ് വണ്ടി കിടക്കുന്നത് അവിടെ ഇട്ടിട്ട് പോകണം. വേറെ ആർക്കും ഇത് നോക്കാനോ ഇത് റിപ്പയർ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അത്രയും പ്രയാസപ്പെട്ട് ഈ വാഹനം ഓടിക്കുന്ന സ്ഥിതിയിൽ ഞങ്ങൾക്ക് ഇതുവരെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒന്നുകിൽ സർക്കാർ എല്ലാ ജില്ലകളിലും നമുക്ക് ഇത് സർവീസ് തരിക, ഇതിൻ്റെ സ്പെയർ തരിക, ഇതിൻ്റെ സഹായം നമുക്ക് സംരക്ഷിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഈ വണ്ടി റിജക്റ്റ് ചെയ്ത് ഞങ്ങളെ പൈസ തിരിച്ചു തരിക, അല്ലെങ്കിൽ ലോണ് ക്ലോസാക്കി തരിക. കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഇലക്ട്രിക് ഓട്ടോ പുറത്തിറക്കിയതെങ്കിലും സ്വകാര്യ കമ്പനികളായിരുന്നു വിതരണക്കാർ. എല്ലാ ജില്ലകളിലും സർവീസ് കേന്ദ്രങ്ങൾ ഉണ്ടാകുമെന്ന വാഗ്ദാനം വിശ്വസിച്ചാണ് ആളുകൾ ഓട്ടോ വാങ്ങിയത്. പരാതികൾ വ്യാപകമാകുന്നതിനിടെ ഉണ്ടായിരുന്ന സർവീസ് സെന്ററുകൾ ഓരോന്നായി പൂട്ടി. കമ്പനി നീംജി ഓട്ടോകളുടെ ഉൽപ്പാദനവും നിർത്തി. മുഖ്യമന്ത്രിക്കും വ്യവസായ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടും നടപടിയൊന്നും സ്വീകരിച്ചില്ല എന്നും ഓട്ടോ ഉടമകൾ പറയുന്നു. ബെൻസൺ ബാബു മങ്ങാട്, മീഡിയ 1, കോഴിക്കോട്.